യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് നീതു, ഇതെൻ്റെ ഹസ്ബൻഡ് ജെയ്സല്. ഞങ്ങൾ കട്ടപ്പന വെള്ളയാങ്കുടി സെയിൻറ്റ് ജോർജ് പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് കുവൈറ്റിൽ സെറ്റിലാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ ഒരു ഭവനത്തിൻ്റെ വിൽപ്പന നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഉടമ്പടി 2020 ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 19, 2023. ഞങ്ങളുടെ ആദ്യത്തെ നിയോഗമായിട്ട് ഞങ്ങളുടെ വെള്ളയാങ്കുടിയിൽ ഒരു വീടുണ്ട്. അതിൻ്റെ വിൽപ്പന നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ വിൽപ്പനയ്ക്ക് ഞങ്ങൾ കുവൈറ്റിൽ സെറ്റിൽഡ് ആണ്. പക്ഷേ മാതാപിതാക്കൾ ഇവിടെ ആയതുകൊണ്ട് അവരുടെ കൂടെ വന്ന് ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അവിടുന്ന് നിർത്തിപ്പോരുകയും വേണം. പക്ഷേ വീടിൻ്റെ വീടിനുള്ള ബാധ്യത കാരണം അത് തീർന്നാൽ മാത്രമേ ഞങ്ങൾക്ക് തിരിച്ചു വരൽ നടക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് കുവൈറ്റിൽ പോയി. പിന്നീട് ഞങ്ങളൊരു 4 ശേഷം വീണ്ടും വന്ന് ഈ 2023 December 28 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അന്ന് തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനായിട്ട് ഞങ്ങൾക്ക് അവസരം കിട്ടി. അച്ഛൻ ഞങ്ങളുടെ പ്രമാണം, വീടിൻ്റെ പ്രമാണം ഈശോൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്തും കാണിച്ച് പ്രാർത്ഥിച്ചു. ഒരു കാശിരൂപം തന്നു. അത് ഞങ്ങളുടെ പുരയിടത്തിൽ പ്രതിഷ്ഠിക്കാൻ അച്ഛൻ പറഞ്ഞു. അച്ഛൻ ചെയ്തനുസരിച്ച് ഞങ്ങൾ അന്ന് തന്നെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി. അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞങ്ങളുടെ വെള്ളയാങ്കുടിയിലെ വീട് ആലുവയിലെ ഒരു വീടുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു വ്യക്തി മുന്നോട്ട് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കുവൈറ്റിൽ നിന്ന് തിരിച്ചു വന്നാലും എറണാകുളത്ത് എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മാതാവ് ഞങ്ങൾക്ക് വെള്ളയാങ്കുടിയിലെ വീട് വിൽപ്പന നടക്കാനും ഇവിടെ ആലുവയിലെ ഒരു വീട് ഞങ്ങൾക്കായി ഒരുക്കി തരുകയും ചെയ്തു. ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ ആലുവയിലെ വീട് ചെന്ന് കണ്ടു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു അടയാളം തന്നെ ഇത് മാതാവ് തന്നതാണെന്ന് അറിയാനായിട്ട്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വീട് പുതുക്കി പണിത ഒരു വീടായിരുന്നു. അവിടെ വേറൊന്നും ആ വീട്ടിലില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ വീടിൻ്റെ മെയിൻ ഡോറ് തുറന്നപ്പോൾ അവിടെ മാതാവിൻ്റെ ചെറിയൊരു വെക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ ആ ഷെൽഫിൽ ഇരിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 ഞങ്ങൾക്ക് ലീവുള്ളൂ, നാളെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഈ 3 അവിടുത്തെ വിൽപ്പന നടക്കുകയും വേണം, ഈ പുതിയ വീടിൻ്റെ രജിസ്ട്രേഷൻ കഴിയുകയും വേണം. ഇത് ശരിക്കും പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് 3 നടക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ മാതാവ് ഇടപെട്ട് എല്ലാ കാര്യങ്ങളും നടത്തി. ഇന്ന് ഇപ്പോൾ ഞങ്ങൾ ആലുവയിലെ വീട്ടിലെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം മാതാവ് തന്നു. നാളെ രാവിലെ ഞങ്ങൾ തിരിച്ച് കുവൈറ്റിലേക്ക് പോകും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സാക്ഷ്യം, എൻ്റെ അനിയത്തിയുടെ അമ്മായിയമ്മ ഈ കഴിഞ്ഞ December 16 വീട്ടിൽ പ്രഷർ കൂടിയിട്ട് വീണ് തലയ്ക്ക് ഗുരുതരമായ ഇൻറ്റേണൽ ഇഞ്ചുറി വന്നിട്ട് വെന്റിലേറ്ററിലായിരുന്നു. അപ്പോഴും ഞങ്ങൾ കുവൈറ്റിൽ ഞങ്ങൾക്കിങ്ങനെ ഇവിടുത്തെ ഉടമ്പടി എടുത്തക്കണവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, അവിടെ അഖണ്ഡ ജപമാല എല്ലാ മാസവും നടത്തും. ആ ദിവസമായിരുന്നു അമ്മ വീണേ. അപ്പം ഞങ്ങൾ അഖണ്ഡ ജപമാലയിൽ ഇതൊരു നിയോഗമായി വെച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ ഡേറ്റ് ഇട്ട് December 25 മുമ്പ്, ക്രിസ്മസിന് മുമ്പ് അമ്മ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ December 24 ഉച്ചയ്ക്ക് അമ്മ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. മൂന്നാമതായി എൻ്റെ മകൻ, എനിക്ക് 3 അതിൽ മൂത്ത ആള് അവന് 9 ആകുന്നു. അവന് ഒരു 3 തൊട്ടേ റെക്കറൻ്റ് ആയിട്ട് ഇയർ ഇൻഫെക്ഷൻസ് വരും. അതായത് ചെറിയൊരു ജലദോഷം വന്നാൽ പോലും അവന് ചെവിയിൽ പെട്ടെന്ന് ഇന്നർ ഇയർ ഇൻഫെക്റ്റഡ് ആയിട്ട് ആൻറ്റിബയോട്ടിക്, എല്ലാ മാസവും തന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ഒരവസ്ഥയായിരുന്നു. ഞാനിവിടെ വന്ന് ഓഗസ്റ്റിൽ ഉടമ്പടി എടുത്തു. അതിനുശേഷം അവൻ ഒരു പ്രാവശ്യം വന്നു. അടുത്ത പ്രാവശ്യം ഞാൻ അവന് ഇയർ ഇൻഫെക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി 2 അവൻ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഉറങ്ങണേന് മുന്നേയുമായിട്ടെല്ലാം തേച്ച് കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ ഉപ്പും തേനും അവന് കഴിക്കാൻ കൊടുക്കും. അതിൻ്റെ ഫലമായിട്ട് അവന് പിന്നീട് ഞങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വന്നിട്ടില്ല.
അതുപോലെ തന്നെ എൻ്റെ ഇളയ കുഞ്ഞ് അവന് 11 മാസം ഉള്ളപ്പോൾ അവിടെ കുവൈറ്റിൽ വരുന്ന ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഫലമായിട്ട് വൈറൽ കോഫ് അവിടെ എല്ലാവർക്കും വരുമായിരുന്നു. അങ്ങനെ എൻ്റെ മോന് ഒരു മാസത്തിലധികമായിട്ട് നിർത്താതെ കോഫ് ചുമയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ ഉടമ്പടി തൈലവും അവൻ്റെ തലയിൽ തേച്ച് അവനുമായി മുട്ടൂത്തി നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അവന് തേനും ഉപ്പും കൊടുത്തു. ഒരു മാസമായിട്ട് വിട്ടുമാറാത്ത ചുമയായിരുന്ന കുഞ്ഞ് അന്ന് തൊട്ട് പിന്നെ ഇന്ന് വരെ ഒരു പ്രാവശ്യം പോലും ആ ചുമ അവനിൽ കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യങ്ങൾ. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് കുവൈറ്റിൽ പള്ളിയിൽ പത്രം കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. പുറത്ത് നമ്മൾക്ക് മുസ്ലിം രാജ്യമായിരുന്നാൽ നമുക്ക് പുറത്ത് പത്രങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഇവിടുത്തെ ഈശോയ്ക്കും നമ്മുടെ മാതാവിനും വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഏത് സാക്ഷ്യം കിട്ടിയാലും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്യും. അച്ഛൻ്റെ ടോക്കുകളും എല്ലാം ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്ത് എൻ്റെ ഫേസ്ബുക്ക് വഴി മറ്റുള്ളവരെ അറിയിക്കും. പിന്നെ അതുപോലെ ഞങ്ങൾ ഈ 2-3 ആഴ്ചത്തൊക്കെ നാട്ടിൽ വന്നപ്പോൾ അടുത്തുള്ള താലൂക്ക് ആശുപത്രികളിൽ പോയി 2 പ്രാവശ്യം അവിടെയുള്ള രോഗികളെല്ലാം കണ്ട് തൈലം തേച്ച് അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഓരോരുത്തരുടെ അടുത്ത് വ്യക്തിപരമായി പോയി പ്രാർത്ഥിച്ചു. അവർക്ക് ചെറിയ കാരുണ്യ പ്രവൃത്തിയെ പോലെ സ്നാക്ക് ബോക്സുകളൊക്കെ കൊടുത്തു. പിന്നെ അവിടെ ആണെങ്കിലും കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിലൊന്നും പോകാൻ അവിടെ പറ്റില്ല. അതുകൊണ്ട് പറ്റണത് പോലെ ആരെങ്കിലും രോഗികളുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറയണവർക്ക് പൈസ കൊടുത്ത് സഹായിക്കും. അങ്ങനെയാണ് ഞങ്ങളവിടെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആത്മീയമായ ജീവിതത്തിലൊന്നും ഒത്തിരി മാറ്റങ്ങൾ വന്നിരുന്നു. പണ്ടും ഈശോനോടുകൂടി അടുത്ത് തന്നെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ചുകൂടി ഈശോയോട് കൂടുതൽ അടുക്കാനും പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം, അതായത് നമ്മൾ 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായി മാറിയായിരുന്നു. അത് ജോലി തിരക്കിൻ്റെ ഇടക്കാണേലും എത്ര മണി 2 മണി വെളുപ്പിനെ ആണേലും ഞാൻ ആ ബൈബിൾ വായിച്ചിട്ടേ ഉറങ്ങുകയുള്ളൂ. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന എല്ലാം കൃത്യമായി ഒരു മുടക്കം വരാതെ ചെയ്തിരുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും എത്ര തിരക്കാണേലും അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ കൂടും. പിന്നെ പള്ളിയിൽ ദിവ്യ കുർബാന, വിശുദ്ധ കുർബാന കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും അവിടെ സാധ്യമല്ല. എങ്കിൽ പോലും അവിടെ മലയാളം കുർബാന ഉള്ള ദിവസങ്ങളിലെല്ലാം തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. പിന്നെ വിശുദ്ധ കുംഭസാരം 2 ആഴ്ചയിൽ എല്ലാ അവിടെ 2 ആഴ്ചകളിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് മാസത്തിൽ ഒന്നെങ്കിലും വിശുദ്ധ കുംഭസാരം നടത്തി പോന്നു. പിന്നെ ഈശോനോട് കൂടുതൽ നമുക്ക് ചേർന്ന് ജീവിക്കാനുള്ളൊരവസരം ഉടമ്പടി തന്നു. ഇനി വീണ്ടും ഞങ്ങൾ ഈശോനോടും മാതാവിനോടും കൂടുതൽ അടുത്ത് ജീവിതകാലം ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ സാന്നിഭവങ്ങളാണ് ഇപ്പോൾ സാക്ഷ്യമായിട്ട് പറഞ്ഞത്. ഇവരിപ്പോൾ നാളെ വിദേശത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് രാവിലെ. അപ്പോൾ നാളെ പോകുന്നതിന് മുൻപ് തന്നെ അമ്മയെ വന്ന് കണ്ട് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളൊരു ബോധ്യത്തോടുകൂടിയാണ് ഇവിടെ വന്നത്. അപ്പം ഇവർ കുടുംബമായിട്ടും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വ്യക്തമായിട്ടൊരു അനുഭവത്തിൻ്റെ പിൻബലത്തിലാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഇവിടെ വന്ന വരുമാനോട് വേണ്ട ഒരു വസ്തുവിൻ്റെ ഒരു വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. അതിനുശേഷം ഈ അൾത്താരയിൽ പ്രാർത്ഥിച്ച് തിരികെ പോയി അതിനൊക്കെ ദൈവം വ്യക്തമായിട്ടൊരു ഒരു സാധ്യത ഒരുക്കി തന്നു എന്നുള്ളതും പിന്നെ കുട്ടികളുടെയും ഒക്കെ സൗഖ്യവും എല്ലാം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആത്മീയമായ മേഖലയിലും ഉടമ്പടി സ്വാധീനിച്ചു എന്നും പറയുന്നു. ഇപ്പോൾ ഓൾറെഡി പറയുന്നുണ്ട് ഓൾറെഡി പരിശുദ്ധ കുർബാനയും ഒക്കെ ഉള്ള ഒരു ഇപ്പം നമ്മളൊരു ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ബൈബിൾ വായനയും പരിശുദ്ധ കുർബാനയും കൂതാശകളും ഒക്കെ അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ പോലും ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞാൽ കൂടുതൽ നമുക്ക് ആത്മീയമായിട്ട് അടുത്തൊരു ലെവലിലേക്ക് വളരുവാനായിട്ടൊരു പ്രചോദനം ഇതിൽ ലഭിക്കുമെന്നുള്ളതാണ്. അപ്പം ഒരു കുംഭസാരമാണെങ്കിലും കൂതാശകളാണെങ്കിലും നമുക്കൊരു സമയബന്ധിതമായി ഇത് ചെയ്യണമെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഈ ഉടമ്പടി പ്രത്യേകം നൽകും. ഈ ഒരു ബോധ്യത്തെ എപ്പോഴും പ്രചോദിപ്പിക്കുവാനായിട്ടും ഒപ്പം പുതിയ ഉടമ്പടിയുടെ പുതിയ മാനങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനായിട്ട് ഉടമ്പടി ആരാധനയും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരാൾ ഇങ്ങനൊരു വിശ്വാസ ജീവിതത്തെ വളരെ പ്രാധാന്യത്തോടുകൂടി ദൈവത്തിരു മുൻപിൽ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ നടത്തുന്ന വഴിയിൽ ഈശോ മാതാവും സാന്നിധ്യം അറിയിക്കുക തന്നെ ചെയ്യും.
ആ സാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങളാണ് ഇവിടെ ഓരോരുത്തരും വന്ന് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും എല്ലാം പറയുന്നത്. അപ്പോൾ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നുള്ള വലിയൊരു വചനം ലൂക്കായ് 1:37 നമ്മൾ വായിക്കുന്ന വചനവും ബൈബിളിൻ്റെ മുഴുവൻ ഉള്ളടക്കവും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ അനുഭവങ്ങളിലൂടെ നമുക്ക് അനുഭവിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സമയവും കുറച്ചും കൂടെ ജീവിതത്തിൻ്റെ സമ്പത്തും എല്ലാം ഇതിലേക്ക്. അപ്പോൾ ഇവർ എന്താണ് ചെയ്തതെന്നുള്ള വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ 10-15 ദിവസം അല്ലെ 10-15 ദിവസം അവധിക്ക് വരുമ്പോഴും ഈ അടുത്തുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം, അവിടെ ഉള്ളവരെ കാണേണ്ടതിൻ്റെ ഉത്തരവാദിത്വമാണ്, അങ്ങനെ ഒരു ബോധ്യത്തിലേക്കൊക്കെ ഒരാൾ മാറും. അപ്പം വേണമെങ്കിൽ നമ്മുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള യാത്രകളും വേണമെങ്കിൽ ഇന്നേ ദിവസം ഞാൻ ആ സാക്ഷ്യം പറയുന്നതിന് മുമ്പും ഞാൻ അവരോട് പറഞ്ഞു വേണമെങ്കിൽ എന്തെല്ലാം തലേ ദിവസം പോകുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ക്രമം, പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് ഇവിടെ വരുമ്പോഴും അല്ലെങ്കിൽ ലഭിച്ച അവധിയുടെ സമയം മുഴുവൻ ഇങ്ങനെ കുറേയൊക്കെ മറ്റുള്ള നന്മകൾക്ക് വേണ്ടി. അപ്പം ഇങ്ങനൊരു ബോധ്യം നമുക്ക് ലഭിക്കുന്നത് ഇതിനൊക്കെ ദൈവം തക്കതായൊരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു ആശീർവാദം, ഒരു അനുഭവം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നുള്ളൊരു ബോധ്യത്തിലേക്കാണ്. ഈ ഒരു ബോധ്യത്തിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് ഒരു വ്യക്തി ചെന്ന് തിന്ന് നിൽക്കുവാനായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥന സഹായിക്കുന്നുണ്ട്. അതിന് ഈ ഒരു സാക്ഷ്യമല്ല, നമ്മൾ ഇതിനകം 10,000-10,000 സാക്ഷ്യങ്ങളുടെ പിൻബലമുണ്ട്. പിന്നെ പരിശുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പത്രവിതരണം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കഴിവിൽ എന്താണോ നമുക്ക് ദൈവാനുപപ്പം, അതിൻ്റെയും സാധ്യതകളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് ബോധ്യത്തിൽ നിന്ന് ഇവർ ഈ പറയുന്ന സാക്ഷ്യം മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിലും ഇനിയും വലിയ സാക്ഷ്യങ്ങൾ പറയുവാനായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മതിസഹായത്താൽ ഇവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. സത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.